Hello, welcome to Pets and Craft. In the Namuk, simple item, idepole, pleats which is a skirt. 3 to 6 months illa baby kitu namate skirt in another noka. Nyanipidu, Padinali injile, neelatile, Patinji vidile, cutti dirkana. Ear cloth. Appo side thunna vendite njan endha seidirikkunnu ennacha zigzag stitch adichirikkana. 14 inch neelathile 4 layer ittittana njan vettirikkunnathu. Ennittu madakki thunniyirikkana. 10 inch aanu idinte veedi. Appo idu nallam cheri cheriya pleats ittittu ingane oru paavada pole thunnana aanu njan uddheshikkana. Adondana njan ithrayum neelathile eduthirikkunnathu. This is the skirt that we have stitched. We have to stitch this. We have to stitch this. അപ്പോൾടെ വിട്ടതിനു ശേഷം അത് 2 ഇഞ്ച് പിന്നെ ഈ 1 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തേനെ എടുത്തിട്ട് നമുക്ക് 2 ഇഞ്ചിലേക്ക് വെക്കാം അങ്ങനെ ഇവിടെ നമുക്ക് പ്ലീറ്റ്സ് ഉണ്ടാക്കാം അതിനു ശേഷം പട്ടയിൽ ഇലാസ്റ്റിക് വെച്ചിട്ട് ചെയ്യാം തുണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കതിനെ മറച്ചിട്ടിട്ട് അതിൻ്റെ ചീത്ത വശത്ത് നമ്മൾ രണ്ട് തുണിയിലും 1/2 ഇഞ്ച് വീതം ഇട്ടിട്ടുണ്ടായിരുന്ന ഭാഗത്ത് ഇവിടെ കൂട്ടിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ഇനി നമുക്ക് പാവാടയുടെ മുകളിൽ വെക്കാനുള്ള ഒരു പട്ടയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്ട്രെയിറ്റ് പീസ് മുറിച്ചെടുക്കാം ഞാനിപ്പോൾ 2.5 ഇഞ്ചിലാണ് മുറിക്കണത് നിങ്ങൾക്ക് വീതി കൂടുതലുള്ള പട്ടയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വീതി ഒരു 3 ഇഞ്ചിലേക്കൊക്കെ എടുക്കുക അപ്പോൾ 2.5 ആണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് എന്നിട്ട് എന്താ ചെയ്യണത് എന്ന് വെച്ചാൽ നമ്മൾ ഈ പാവാടയ്ക്ക് സ്കേർട്ടിൽ പ്ലീറ്റ്സ് ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ബാക്ക് സൈഡിൽ ഇത് ഇതിൻ്റെ നല്ല വശം വയ്ക്കുകയാണ് എന്നിട്ട് ഇനി അവിടെ തുന്നിയിട്ട് അതിനെ ഇതേപോലെ നമ്മളിങ്ങോട് മറച്ചിട്ട് തുന്നുകയാണ് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഫ്രണ്ടിലേക്ക് നമ്മൾ മറച്ചടിച്ചു ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഈ ബാൻഡിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ നമ്മളൊന്ന് കൈകൊണ്ട് ഇങ്ങനെ ആക്കിയാക്കി കൊണ്ടുപോയാൽ മതി നമ്മൾ ആ പൈപ്പിംഗ് ഒക്കെ ചെയ്തത് തിരിക്കണ പോലെ തന്നെ അപ്പം എന്നിട്ട് അതിൻ്റെ അറ്റത്ത് എത്തുമ്പോൾ നമുക്കത് ഊരിയെടുക്കും ചെയ്യാം ഇതേപോലെ ഫുൾ റൗണ്ട് എത്തിക്കഴിഞ്ഞാൽ പുറത്തേക്ക് എടുത്തിട്ട് എവിടെയാണോ എത്രയാണോ കറക്റ്റ് മെഷർമെൻറ്റ് അരയുടെ ആ വലുപ്പത്തിൽ അവിടെ കെട്ടിക്കൊടുത്താൽ മതി ഇതിപ്പോൾ എന്തിനാണ് ഈ പട്ട ഉണ്ടാക്കണമെന്ന് വെച്ചാൽ കയ്യിലൊരു ബാൻഡ് മാതിരി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ നല്ല വശം കൂട്ടിയിട്ട് ഇതേപോലെ തുന്നാം എന്നിട്ട് അതിനെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ റിങ്ങാണ് എന്നിട്ട് നമുക്ക് ഈ ബാൻഡ് ഇതിലേക്ക് കയറ്റി കൊടുക്കാം ഇതിലത്തെ ഈ ഒരു ബീഡ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും എന്നിട്ട് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഈ തുണി ഇതിലേക്ക് കയറ്റിയാൽ നല്ല ഒരു റിസ്റ്റ് ബാൻഡ് മാതിരി നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കാം ഇപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എലാസ്റ്റിക് ഇട്ട് കൊടുത്താലും മതി ഇപ്പോൾ എന്താ കുട്ടികളുടെ കയ്യിൻ്റെ വണ്ണം എന്ന് വെച്ചാൽ അതിലൊരു എലാസ്റ്റിക് ഇട്ട് കൊടുത്താൽ നല്ല ടൈറ്റായിട്ട് കിടന്നോളൂ ഇതിപ്പോൾ ഇതിൻ്റെ അറ്റം മടക്കി തുന്നിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രണ്ട് അറ്റങ്ങളും നമ്മൾ കൂട്ടി തുന്നിയാൽ മതി പക്ഷേ ഇതിങ്ങനെ റിങ്ങായ കാരണം ഇത് കാണുമ്പോൾ വൃത്തികേടാണ് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയ രീതിയിൽ മടക്കി തുന്നിയിരിക്കുകയാണ് ഞാൻ നേരത്തെ കാണിച്ച പോലെ ആ ബീഡ് മുത്ത് അറ്റത്ത് ഊരിയിട്ട് ഇത് നമുക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇനി ആ മുത്തിട്ട് കൊടുക്കാം ഇപ്പം ഇതാണ് നമ്മുടെ സ്കേർട്ട് ഇതാണ് നമ്മൾ തുന്നിയ ടോപ്പ് അപ്പോൾ ഇനി പിന്നെ കൂടെ ഉള്ളത് നമ്മുടെ റിസ്റ്റ് ബാൻഡാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഓണത്തിന് കിഡ്സിന് ഉണ്ടാക്കാൻ പറ്റിയ സ്കേർട്ടും ടോപ്പും ഭയങ്കര സിമ്പിളായിട്ട് തുന്നലറിയാത്ത ആൾക്കാർക്ക് പോലും സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ കൂട്ടത്തിൽ ഈ റിസ്റ്റ് ബാൻഡ്
ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഹെയർ ബാൻഡ് ബോവും ഉണ്ടാക്കാം. ഇതേ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഉള്ളിൽ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്താൽ മതി. ടോപ്പിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ എല്ലാവരും ഓണത്തിന് ഒരു സ്കേർട്ടും ടോപ്പും ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.